മേഘലയൻ, നേരെ ഒരുപാട് വൈകി. ഇന്നലെ നീ ഒരു പോള കണ്ണടിച്ചില്ല. അതിന്റെ ക്ഷീണം നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇന്നും ഉറങ്ങാതിരിക്കാനാണോ നിന്റെ തീരുമാനം? നീ എന്താ അത്ര ആലോചിക്കുന്നത്? ഇവിടെ നടന്ന സംഭവങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കൃഷ്ണേട്ടാ. ഐ ആം വറീഡ്. ഒരുപാട് മനസ്സംഘർഷമുണ്ട് എനിക്ക്. അത് നിന്റെ നടപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആനന്ദ് പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ മോനെ നമ്മൾ തന്നെ അവിശ്വസിക്കുന്നു. ഭയങ്കര ബോറാ. നോ, ഇവിടെ വിശ്വാസക്കുറവിന്റെ വിഷയമൊന്നുമില്ല കൃഷ്ണേട്ടാ. ഈ സംഭവത്തിൽ ദാസേട്ടന്റെ മനസ്സ് എനിക്കും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം. അവനെ പ്രസവിച്ച എന്റെ മനസ്സ് ഇത്രത്തോളം അസ്വസ്ഥമാവണമെങ്കിൽ അവനോടൊപ്പം ജീവിക്കാൻ ഒരുങ്ങുന്ന ആ പ്രിയങ്കയുടെ മനസ്സ് എങ്ങനെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക? കൃഷ്ണേട്ടൻ അത് ആലോചിക്കാത്ത എന്തുകൊണ്ടാ? ആരോ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിനെ മനസ്സിലാവൂ. അതാ സത്യം. ഈ മനസ്സിലാക്കലിന്റെ കാര്യത്തിൽ ആണിനും പെണ്ണിനും വെവ്വേറെ അളവ് പോലൊന്നും ഇല്ലാക്കില്ലേ? ഇവിടെ വിഷയം വേറെ. സ്റ്റോർ റൂമിൽ എന്താണ് നടന്നതെന്ന സാഹചര്യം അവർ വ്യക്തമാക്കിയതാ. അതിനകത്ത് എങ്ങനെ പെട്ടുപോയെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവർ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒക്കെ ശരി തന്നെ കൃഷ്ണേട്ടാ, പക്ഷേ ആ കഥക് എങ്ങനെ താനെ അടഞ്ഞു എന്നതിനും എങ്ങനെ താനെ തുറന്നു എന്നതിനും ഉത്തരമുണ്ടോ കൃഷ്ണേട്ടന്റെ കയ്യില്? വ്യക്തമായ ഉത്തരം. അങ്ങനെ ചോദിച്ച ഉത്തരം ഉണ്ടാവില്ല. എപ്പോഴും കയ്യിൽ മൊബൈൽ കരുതുന്ന ആനന്ദിന്റെ കയ്യിൽ അപ്പോഴും മാത്രം മൊബൈൽ ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ വരാൻ കാരണം? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അഖില നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല കൃഷ്ണേട്ടാ. ഒന്നേ ഉള്ളൂ, ആ ജ്യോത്സ്യം പറഞ്ഞത് മുഴുവനായിട്ടും തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല. അതാ നേര്. എന്റെ മകൻ പറയുന്നത് എന്തും എനിക്ക് വിശ്വാസമായിരുന്നു. ആ ഡെമോ കല്യാണം എന്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കുന്നതുവരെ. വേണമെങ്കിൽ ഇനിയും ഞാൻ വിശ്വസിക്കാം ഈ ലോകത്ത് ആര് പറയുന്നതിനേക്കാളും. പക്ഷേ ആ വിശ്വാസം എനിക്ക് മാത്രം പോരല്ലോ, പ്രിയങ്കയ്ക്കും വേണ്ടേ? അതല്ലേ ലോകത്തിന് മുന്നിലൊരു ന്യായം? സോറി, നീ ഇപ്പൊ ചിന്തിക്കുന്ന റൂട്ടാണ് തെറ്റ്. നീ ഒരു അമ്മയായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആനന്ദിനെ ഷോക്ക് അടിച്ചിട്ടപ്പോ കല്യാണി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മോൻ. കൃഷ്ണേട്ട വേണ്ട, പ്ലീസ്. സോറി, നീ ഇപ്പൊ ചിന്തിക്കുന്ന റൂട്ടാണ് തെറ്റ്. നീ ഒരു അമ്മയായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആനന്ദിനെ ഷോക്ക് അടിച്ചിട്ടപ്പോ കല്യാണി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മോൻ. കൃഷ്ണേട്ട വേണ്ട, പ്ലീസ്. ഇപ്പൊ എല്ലാത്തിനും ഉത്തരവായില്ലേ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഏറ്റവും ശരിയായ ഉത്തരവാണ് അമ്മ. ആ അമ്മ മകൻ പറയുന്നത് വിശ്വസിക്കണം. നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ പ്രശ്നം, അത് കെട്ടിക്കഴിഞ്ഞാൽ അവര് തന്നെ പരിഹരിച്ചോളൂ. അല്ലെങ്കിൽ അവളുടെ രക്ഷിതാക്കൾ വരട്ടെ, നമുക്കത് അപ്പ ആലോചിക്കാം. തൽക്കാലം നീ വന്ന്, എനിക്ക് നല്ല ഉറക്കം വരുന്നു. വാ 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 വാ. ഇല്ല, ഈ വിവാഹം ഇങ്ങനെയുള്ള ഒരാളുമായി നടത്തണമെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയങ്കെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ഇഷ്ടം അനുസരിച്ച നിന്റെ പ്ലാൻ, എന്നിട്ടും കല്യാണത്തിന് 4-5 ദിവസം മാത്രം ഉള്ളപ്പോ നീ ഇങ്ങനെ പറഞ്ഞ? ദേ, ഇത് കുട്ടിക്കളിയല്ല, നാടൊട്ടുക്കൾ ക്ഷണിച്ചു നടത്തുന്ന വിവാഹമാ. അറിയാം ഇത് കളിയല്ല. ആ വീട്ടുകാരുമായി അടുത്തതും ഈ വിവാഹ ബന്ധവും എന്റെ തന്നെ നീക്കമായിരുന്നു. പക്ഷേ ഞാനും ഒരു സ്ത്രീയാ. കല്യാണത്തിന് 4-5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോ അടുക്കളക്കാരിയോടൊപ്പം അന്തി ഉറങ്ങുന്ന ഒരാളെ കെട്ടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്ലാനും പദ്ധതിയും എന്തായാലും എനിക്കും ഇല്ലേ ആത്മാഭിമാനം എന്ന വികാരം? ഇക്കാര്യത്തിൽ നീ ഇത്ര മുറിവേൽക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ആ സ്റ്റോർ റൂമിൽ നടന്നതല്ല ആനന്ദ് പറഞ്ഞതല്ലേ? പിന്നെയും പിന്നെയും മോളോരോന്ന് ആലോചിച്ച് കൂട്ടുന്നത് ശരിയല്ല. ദേ നോക്ക്, ഒരു വാശിക്കെല്ലാം കളഞ്ഞെറിഞ്ഞു പോകാൻ എളുപ്പമാണ്, തിരിച്ചു പിടിക്കാനാണ് പ്രയാസം. പ്രത്യേകിച്ച് നിന്റെ മനസ്സിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കണക്കൂട്ടലുകളുള്ളപ്പോൾ. മോൾ,
മോളെ നോക്ക്. അഖില മേടത്തെ നിനക്കറിയാലോ. നീ പറയുന്നത് എങ്ങാനും ആ കാതിലെത്തിയ അതോടെ തീർന്നുവല്ല. ഇപ്പോ അവിടെ ഈ നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായി കണ്ട് നീ അങ്ങ് മറന്നേക്ക്. അതാ എല്ലാവർക്കും നല്ലത്. അതെ, അത്രേ ഉള്ളൂ. അറിയാമല്ലോ, സെക്കൻഡുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള പയ്യനാണ് ആനന്ദ്. പിന്നീട് അവനെ പോലൊരു പയ്യനെ കിട്ടാൻ തപസ്സിരിക്കേണ്ടി വരും നിനക്ക്. സോറി, നാണയത്തുട്ടുകളുടെ കിലുക്കത്തിലും തിളക്കത്തിലും മയങ്ങുന്നവളല്ല ഈ പ്രിയങ്ക വർമ്മ. അവനിനി ഏത് ഗന്ധർവനാണെന്ന് പറഞ്ഞാലും ശരി, ഈ പ്രിയങ്കയൊന്ന് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെയാ. അതിലാർക്കും ഒരു സംശയവും വേണ്ട. നീ എന്തടിസ്ഥാനത്തിലാ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്? ആ സ്റ്റോർ റൂമിൽ അരുതാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുമെന്ന് നിനക്കെന്താ ഇത്ര നിശ്ചയം? ആ ആനന്ദ് അത്തരത്തിലുള്ള ഒരാളാണെന്ന് നിനക്കുറപ്പുണ്ടോ? അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് തിരിച്ചുറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. മോളെ, നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്ക്. ആനന്ദനെ പോലൊരു പയ്യന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. സംഭവിക്കും. ആ ലോഗോയിലെ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് അറിഞ്ഞ ശേഷം ആനന്ദിന് അവളോട് പ്രണയവാ. അവൾക്ക് തിരിച്ചു 100% എനിക്ക് ഉറപ്പുണ്ട്. ഏയ്, ഞാൻ അത് വിശ്വസിക്കില്ല. എല്ലാം നിന്റെ വെറും തോന്നലുകളാ. ശരി, എന്റെ തോന്നലുകളെങ്കിൽ എന്റെ തോന്നലുകൾ ആയിക്കോട്ടെ. ഒരേ ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. സ്റ്റോർ റൂമിനകത്ത് ആനന്ദും കല്യാണിയും കയറിയ ഉടൻ എങ്ങനെയാ സ്റ്റോർ റൂം ലോക്കായി? രാവിലെ അത് എങ്ങനെ സ്വയം തുറന്നു? രണ്ടാൾക്കും മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. കല്യാണത്തിന് മുന്നേ മറ്റൊരു പെണ്ണുമായി കിടക്ക പങ്കിടുന്നവൻ കല്യാണത്തിന് ശേഷവും പോകില്ലെന്ന വിശ്വാസം എനിക്കില്ല. ഇതെന്റെ ലൈഫാ. ഈ കാര്യത്തിൽ എന്റെ തീരുമാനമാണ് പ്രധാനം. നിങ്ങളതനുസരിക്കണമെന്നാണ് എന്റെ ആവശ്യവും. മറിച്ചാണെങ്കിൽ എന്ത് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് പറയരുത്. It's not for me, father, but for a baby born a while ago to some peasants. Who said this? Answer. A peasant woman said this. B. What did the speaker ask of Father Mohar? Answer. The speaker asked Father Mohar to come with her to bless the newborn child of a peasant couple. What was Father Mohar's reaction? Why? Child of the peasant couple. What was Father Mohar? മാക്സിമം 7 മണി വരെയുള്ള ഉദ്യോഗം മതി നിനക്ക് അവിടെ. ഇതിപ്പോ 9:30 കഴിഞ്ഞു. ഒരതുമില്ല, ഇനി മേലിൽ വൈകി വരികയാണെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. രാത്രിയും പകലുമില്ല, നിന്നെ തേടി നടക്കാനൊന്നും ഇവിടെ ആളില്ല. പറഞ്ഞു മനസ്സിലായോ? ശരി ശരി, ചീച്ചി ആഹാരം എടുത്തു വെക്ക. ഫാദർ മോഹർ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് ഹി ഹേർഡ് ദ ന്യൂസ് ഓഫ് ദ ന്യൂബോൺ ബേബി ജസ്റ്റ് ബിഫോർ ഹി വാസ് റീഡിംഗ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ ജീവൻ അങ്ങ് പോയി. നെഞ്ചിടിപ്പ് നിന്നു പോയതുപോലെ. ഇപ്പൊ ബോധം വീണിങ്ങനെ ഇരിക്കണ കണ്ടപ്പോഴാ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ
കൂടി ഞാനും വന്നേനെ. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ കല്യാണി? എന്റെ മാനം കാത്ത ആളല്ലേ. എന്നും കല്യാണിക്ക് കരുതലും തണലുമായ ഈ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നൊരു തോന്നല്. ചേച്ചി വലിയ കുഞ്ഞ. എന്താ വലിയ കുഞ്ഞ രാത്രിയില്? ദാസേട്ടനാണോ എടുത്തേ? കല്യാണി അവിടെ ഇല്ലേ ദാസേട്ട? കല്യാണി ഒക്കെ ഉണ്ട്, പക്ഷെ അവൾ ഉറങ്ങാൻ കിടന്നു. വന്നപ്പോളെ ക്ഷീണാന്ന് പറഞ്ഞ് കിടന്നതാ, ഉറങ്ങിപ്പോയി. എന്താ വലിയ കുഞ്ഞ കാര്യം? അത് സാറല്ല, കല്യാണിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അവൾ ഉറങ്ങിയ സ്ഥിതിക്ക്. ശരി വലിയ കുഞ്ഞെ, കല്യാണി ഉണരുമ്പോ കുഞ്ഞ് വിളിച്ചോന്ന് പറഞ്ഞേക്കാം. ഞാൻ വെച്ചോട്ടെ, വേറെ കാര്യമൊന്നുമില്ല. ഇല്ല ദാസേട്ട, ശരി. ആ ശരി അപ്പൊ. ഇപ്പൊ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നല്ലേ ഉള്ളൂ, പിന്നെന്താ ഉടനെ ഒരു ഫോൺ വിളി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇതുപോലുള്ള ഫോൺ വിളികളാണ് ഈ നാട്ടിലെ പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കുന്നത്. നശിക്കാതെ ഇനിയും ജീവിതത്തിൽ വലതും ബാക്കിയുണ്ടെങ്കിൽ നീ തന്നെ വളം വെച്ചു കൊടുത്ത് അത് നശിപ്പിക്കരുത്. അവളുടെ ഒരു ഫോൺ വിളി.
അല്ല ആരാ ഇതൊക്കെ വരൂ ഇരിക്ക് ഇറ്റ്സ് റിയലി പ്ലസന്റ് സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വിവാഹ മണ്ഡപത്തിന്റെ ഡെക്കറേഷൻസ് സെലക്ട് ചെയ്യായിരുന്നു അല്ല എന്താ ആരും ഇരിക്കാത്ത കല്യാണി എവർക്ക് ചായ കൊടുക്ക ചായ കുടിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത് എന്തു പറ്റി പ്രിയങ്ക നീ വളരെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു പ്രിയങ്ക മാത്രമല്ല മൂന്ന് പേര് സീരിയസ് ആ എന്തു പറ്റി എല്ലാവർക്കും അത് ഒരു കാര്യം പറയാൻ എന്തിനാ അച്ഛ മടിക്കുന്നത് നമ്മൾ തീരുമാനിച്ച തീരുമാനം പറയണം അത്ര തന്നെ തീരുമാനോ എന്തു തീരുമാനം അതെങ്ങനെ പറയണോന്ന് അറിയില്ല പറയുന്നത് ശരിയാണോന്നും അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞെട്ടാ ഞങ്ങൾക്ക് ഒരേ ഒരു മോള അവിടെ ജീവിതമാണ് ഞങ്ങൾക്ക് പ്രധാനം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല ഇവിടെ നടക്കുന്ന കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഇവിടെ വെച്ച് ഈ നിമിഷം നിർത്താം അത് പറഞ്ഞിട്ട് പോവാനാണ് ഞങ്ങൾ വന്നത് ഏർപ്പാടുകളൊക്കെ നിർത്താം അതിനൊരു ഫോൺ കോൾ മതി പക്ഷേ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അത് നിങ്ങൾ പറഞ്ഞില്ല എന്ത് കാരണം പറയാൻ ഇവിടെ എന്താ ഈ വീട്ടിൽ ഒരു കുറവ് പണത്തിന് കുറവുണ്ടോ പ്രൗഢിക്ക് കുറവുണ്ടോ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും കുറവുണ്ടോ എന്താ ഒരു കുറവ് പറയണം നിങ്ങള് ഇവിടെ ആനന്ദിനെ കെട്ടാൻ കോടീശ്വരികളും ക്യൂ നിൽക്കുന്നു അപ്പോഴാ ചേച്ചി പ്രിയങ്കയെ കണ്ടതും ആലോചിച്ചതും ഉറപ്പിച്ചതും അത് നിങ്ങളുടെ സ്വത്തും പാരമ്പര്യം ഒന്നും അന്വേഷിച്ചിട്ടൊന്നും അല്ല മനസ്സിന് ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാ എന്നിട്ടും കല്യാണത്തിന് ഇനി 4-5 ദിവസം മാത്രം ഉള്ളപ്പോ വന്ന് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉലാസിനി മതി പക്ഷെ പ്രഭാവർമ്മ ഒരു ബന്ധം ഉണ്ടാകുന്നതിനും അതില്ലാതാകുന്നതിനും അതിൻ്റെതായ ചില രീതികളുണ്ട് മാന്യമായ രീതികൾ പക്ഷെ പ്രഭാവർമ്മ ഒരു ബന്ധം ഉണ്ടാകുന്നതിനും അതില്ലാതാകുന്നതിനും അതിൻ്റെതായ ചില രീതികളുണ്ട് മാന്യമായ രീതികൾ ഈ 11 മണിക്കൂറിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ കാര്യം പറയുന്നത് തന്നെ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ ഭോഷ്ക പക്ഷെ ഞങ്ങൾക്കത് വിഷയമല്ല വിഷയം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നാണ് സോ യു ആർ ലയബിൾ ടു ആൻസർ അവർ ക്വസ്റ്റ്യൻ പറയൂ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ദേ ഈ നിൽക്കുന്ന ഇവളാണ് കാരണം ജോലിക്കാരി കല്യാണി അപ്പൊ ഞാൻ തിരിയിട്ട ബോംബ് പൊട്ടാൻ പോകുന്നേ ഉള്ളു അല്ലേ പ്രിയങ്ക നിന്റെ മനസ്സിൽ എന്താണെന്നും നീ എന്തുകൊണ്ടാണ് ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്നതെന്നും ഇപ്പൊ എനിക്ക് മനസ്സിലായി പക്ഷേ സ്റ്റോർ റൂമിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവര് രണ്ടാളും പറഞ്ഞതല്ലേ അപ്പോ ഒരു പരാതിയുമില്ലാതെ അത് വിശ്വസിച്ചു പോയ നിനക്ക് ഇപ്പൊ എന്താ ഒരു മാറ്റം അതെനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്തത് എനിക്കാണ് ആന്റി ഇവര് കള്ളമല്ല പറയുന്നത് എന്നതിന് എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ് സ്റ്റോർ റൂമിന്റെ കതക് എങ്ങനെ താനേ ലോക്കായി എങ്ങനെ താനേ തുറന്നു ഇതിനെനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ പക്ഷേ അത് വിശ്വസിക്കാവുന്ന മറുപടി ആവണം അത്രേ ഉള്ളൂ എന്താ എല്ലാവരും നാവടങ്ങിപ്പോയോ എന്റെ മകള് ചോദിച്ചതിന് മറുപടി കൊടുക്ക് അതോടെ തീരും ഇവിടുത്തെ പ്രശ്നങ്ങള് മറുപടി ഞങ്ങള് തന്നാലോ